ഐ പി എൽ ലേലം കഴിഞ്ഞു ഒരു മാസം തികയുന്നതിന് മുമ്പേ ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തുവന്നിരിക്കുകയാണ്. ലേലത്തിൽ 2 കോടി അടിസ്ഥാന വിലയ്ക്ക് ഗുജറാത്ത് വാങ്ങിയ ജേസൺ റോയി ബയോ ബബിളിന്റെ സമ്മർദ്ദം കണക്കിലെടുത്ത് ഐ പി എൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശുഭ്മ ഗില്ലിനോടൊപ്പം റോയിയെ ഓപ്പണറായി നിശ്ചയിച്ചു വെച്ചിരുന്ന ഗുജറാത്തിനത് ഇരട്ടടിയായി മാറി. അദ്ദേഹത്തെ പോലെ ആക്രമണകാരിയായ ഒരു ഓപ്പണർ ടീമിൽ നിന്നും പിൻവാങ്ങുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. എന്നാൽ ഒന്ന് ചീഞ്ഞാൽ മാത്രമേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയും പോലെ ഇവിടെയും അങ്ങനെയൊരു സാഹചര്യത്തിന് കളമൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ജേസൺ റോയ്ക്ക് പകരം സുരേഷ് റെയ്ന ഗുജറാത്ത് ടീമിലേക്ക് വരുമെന്ന സാധ്യതയുണ്ടെന്നാണ് പുതുതായി ലഭിക്കുന്ന വിവരം. റെയ്നയുടെ അടിസ്ഥാന വില 2 കോടി എന്നത് കണക്കിലെടുത്താൽ ഗുജറാത്തിന് റെയ്നയെ സ്വന്തമാക്കാൻ പണം ഒരു പ്രശ്നമാകില്ല. ലേലത്തിന് മുൻപ് റെയ്നയെ ഗുജറാത്ത് നോട്ടമിട്ടിട്ടുണ്ടെന്നും അവരുടെ വൈസ് ക്യാപ്റ്റനായി റെയ്നയെ പരിഗണിക്കുന്നുണ്ടെന്ന് പോലും അഭ്യൂഹങ്ങൾ പുറത്തുവന്നതാണ്. അതിനാൽ തന്നെ റെയ്നയുടെ ഐ പി എല്ലിലേക്കുള്ള തിരിച്ചുവരവിന് ഒരു പഴുത് ഒത്തുവന്നിരിക്കുകയാണ്. ഓസീസ് താരം വെയ്ഡ് ഗുജറാത്ത് ടീമിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കളിപ്പിച്ചാൽ ഗില്ലിന് മറ്റൊരു ഓപ്പണിംഗ് പങ്കാളി ആവശ്യമായി വരില്ല. അങ്ങനെ വന്നാൽ വൺ ഡോണിൽ റെയ്നയെ പരിഗണിക്കാൻ അവർക്ക് സാധിക്കും. ഒരു വിദേശ താരം പോകുന്ന ഒഴിവിൽ മറ്റൊരു വിദേശ താരത്തെ തന്നെ ഉൾക്കൊള്ളിക്കണമെന്നോ ടീമിൽ 8 വിദേശികൾ ഉണ്ടായിരിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ലാത്തതുകൊണ്ട് റെയ്നയെ ഗുജറാത്ത് പരിഗണിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വിദേശ താരങ്ങളെ ആരെയും വിശ്വസിച്ച് ടീമിലെടുക്കാൻ സാധിക്കില്ലെന്നത് റോയിയുടെ ഈ ഉദാഹരണത്തിലൂടെ തന്നെ ഗുജറാത്തിന് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും കളിക്കാൻ വരുമെന്ന് ഉറപ്പില്ലാത്ത മറ്റൊരു വിദേശിയെ തേടി പോകുന്നതിനേക്കാൾ സ്വദേശിയായ റെയ്നയെ പരിഗണിക്കുന്നതാണ് ഗുജറാത്തിന് നല്ലത്. അതുകൊണ്ട് തന്നെ റെയ്നയെ പരിഗണിക്കാൻ ഗുജറാത്ത് മാനേജ്മെന്റ് തീരുമാനിച്ചാൽ ഒരു തരത്തിൽ ഗുജറാത്ത് ടീമിലേക്കുള്ള മടങ്ങിവരവ് കൂടിയാകും അത്. പണ്ട് ചെന്നൈക്ക് വിലക്ക് വന്ന സമയത്ത് റെയ്ന ഗുജറാത്ത് നായകനായിരുന്നു. ഇത്തവണ ഐ പി എല്ലിൽ ഗുജറാത്തിൽ നിന്നൊരു ടീം വീണ്ടും എത്തുമ്പോൾ റെയ്ന അവിടെ തന്നെ കളിക്കുന്നു എന്നത് റെയ്നയ്ക്കും സന്തോഷം നൽകും. ഇത്രകാലം താൻ സേവനം അനുശേഷിച്ച ചെന്നൈക്ക് വേണ്ടാതായപ്പോൾ തൻ്റെ സെക്കൻഡ് ഹോമായ ഗുജറാത്ത് തനിക്ക് അഭയം തരാൻ തയ്യാറാകുന്നു എന്ന സംതൃപ്തിയും റെയ്നയ്ക്കുണ്ടാകും. എന്തായാലും റെയ്നയുടെ ആരാധകർ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ ഗുജറാത്ത് തിരഞ്ഞെടുക്കുന്നതും പ്രതീക്ഷ. റെയ്ന ഗുജറാത്ത് ടീമിലെത്തുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിരീക്ഷണങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.